ഇന്ത്യ ശ്രീബുദ്ധന്റെ നാടാണ്. ഇന്ത്യ ശ്രീബുദ്ധന്റെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല. ബുദ്ധന്റെ നാടായ ഇന്ത്യ യുദ്ധത്തെ വെറുക്കുന്നു. പോളണ്ടിൽ വെച്ച് അവിടുത്തെ സമൂഹത്തെ, അവിടുത്തെ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് ഇവ. ഏതൊരു സംഘർഷവും നയതന്ത്രത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹരിക്കണമെന്നും നരേന്ദ്രമോദി. ഉക്രൈനിലെ സമാധാനത്തിനു വേണ്ടി ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്നും മോദിയുടെ ഉറപ്പ്. കഴിഞ്ഞ ദിവസം വാഴ്സയിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഉക്രൈൻ സന്ദർശിക്കും. ഇന്ന് ട്രെയിൻ മാർഗം അദ്ദേഹം പോളണ്ടിൽ നിന്ന് വാഴ്സയിലേക്ക് തിരിക്കും. 45 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. 1979 അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് ഏറ്റവും ഒടുവിൽ പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇവിടെ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. എല്ലാ രാജ്യങ്ങളുമായും അകലം പാലിക്കുക എന്നതാണ് പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ നയം എന്ന് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ മോദി വ്യക്തമാക്കി. എന്നാൽ എല്ലാ രാജ്യങ്ങളുമായി അടുക്കുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുദ്ധന്റെ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സ്ഥിരം സമാധാനത്തിന് ഇന്ത്യ ഒരു വക്താവായി നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ആശയം വ്യക്തമാണ്, ഇത് യുദ്ധത്തിന്റെ കാലമല്ല. ആശയവിനിമയത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് ഇന്ത്യയുടെ വിശ്വാസം. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം ഉക്രൈൻ സന്ദർശിക്കുന്ന മോദി നിലവിലുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകൾ ഉക്രൈൻ ഭരണാധികാരികളുമായി പങ്കിടും. അമേരിക്കയുടെയും അവരുടെ ചില പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും വിമർശനത്തിന് കാരണമായ മോസ്കോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഏകദേശം 6 ആഴ്ചയ്ക്ക് ശേഷമാണ് കീവ് സന്ദർശനം. ഇന്നത്തെ ഇന്ത്യ എല്ലാവരുമായും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഇന്ത്യ എല്ലാവരുടെയും വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ എല്ലാവരുടെയും കൂടെയാണ്, എല്ലാവരുടെയും താല്പര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഏതെങ്കിലും രാജ്യം പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ ആദ്യം സഹായഹസ്തം നീട്ടുന്നത് ഇന്ത്യയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു, മനുഷ്യത്വത്തിന് ആദ്യം. ഞങ്ങൾ ലോകത്തിലെ 150 രാജ്യങ്ങളിലേക്ക് മരുന്നുകളും വാക്സിനുകളും അയച്ചു. എവിടെ ഭൂകമ്പമോ ദുരന്തമോ ഉണ്ടായാലും ഇന്ത്യക്ക് മാനവികത എന്ന ഒരു മന്ത്രമേ ഉള്ളൂ. ആഗോള വിതരണ ശൃംഖലയ്ക്ക് വളരെ നിർണായകമായ ഗുണനിലവാരമുള്ള ഉത്പാദനത്തിലും ഗുണനിലവാരമുള്ള മനുഷ്യശേഷിയിലുമാണ് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയെന്നും മോദി പറഞ്ഞു. 2024 ബജറ്റിൽ യുവാക്കളുടെ നൈപുണ്യവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യയെ വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 പതിറ്റാണ്ട് മുൻപ് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം സഹായിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് പോളണ്ടെന്ന് മോദി ഓർമ്മിച്ചു. പോളണ്ടിലെ ജനങ്ങൾ ജാം സാഹിബിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം സ്നേഹവും ബഹുമാനവും നൽകിയിട്ടുണ്ട്. മഹാരാജ സ്ക്വയർ അതിന്റെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ ഡോബ്രി മഹാരാജ സ്മാരകവും കോലാപ്പൂർ സ്മാരകവും സന്ദർശിച്ചു. ഈ അവസരത്തിൽ ജാം സാഹിബ് മെമ്മോറിയൽ യൂത്ത് ആക്ഷൻ പ്രോഗ്രാം ആരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി പറഞ്ഞു. ഈ പരിപാടിക്ക് കീഴിൽ ഇന്ത്യ വർഷം തോറും 20 പോളിഷ് യുവാക്കളെ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിക്കും. ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരുടെ ത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന മോണ്ടെ കാസിനോ സ്മാരകത്തിൽ താൻ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ലോകത്തിന്റെ എല്ലാ കോണിലും ഇന്ത്യക്കാർ തങ്ങളുടെ കർത്തവ്യം എങ്ങനെ നിർവഹിച്ചു എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ അതിന്റെ മൂല്യങ്ങളിലും പൈതൃകത്തിലും അഭിമാനിക്കുമ്പോഴും വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യക്കാർ ഞങ്ങളുടെ പ്രയത്നങ്ങൾക്കും പ്രവൃത്തികൾക്കും സഹാനുഭൂതിക്കും പേരുകേട്ടവരാണ്. എവിടെ പോയാലും ഞങ്ങൾ ഇന്ത്യക്കാർ പരമാവധി പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സംരംഭകത്വമോ പരിചരിക്കുന്നവരോ സേവന മേഖലയോ ആകട്ടെ, ഇന്ത്യക്കാർ അവരുടെ പരിശ്രമത്തിലൂടെ രാജ്യത്തിന് ബഹുമതികൾ കൊണ്ടുവരുന്നു. ഇന്ത്യക്കും പോളണ്ടിനും ഒരുപാട് സാമ്യമുണ്ടെന്നും മോദി പറഞ്ഞു. അതിലൊന്നാണ് ജനാധിപത്യം. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് മാത്രമല്ല, പങ്കാളിത്തവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യം കൂടിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വളരെയധികം വിശ്വാസമുണ്ട്. ഇത് സമീപകാല തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അടുത്തിടെ 180 ദശലക്ഷം വോട്ടർമാർ പങ്കെടുത്ത യൂറോപ്യൻ യൂണിയനിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യയിൽ ഇത് 640 ദശലക്ഷമായിരുന്നു. തന്റെ 3ാം ടേമിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് താൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കാരണം ഈ ദശകത്തിന്റെ അവസാനത്തോടെ ഇന്ത്യ $1,00,000 സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് നാസ്കോം കണക്കാക്കുന്നുവെന്നും മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർബാനസ്.